പെർളിച്ചായന്റെയും ബേബിച്ചന്റെയും കല്യാണം ഒരേ ദിവസം ഒരേ പള്ളി വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ രണ്ട് കപ്പിൾസും കൂടി നേരെ അമേരിക്കയിലേക്ക്. അപ്പോ നമ്മുടെ കല്യാണത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അത് തൽക്കാലം ഫയലിൽ സ്വീകരിച്ചിട്ടില്ല, ഞാനും പ്രസ് ചെയ്യാൻ പോയില്ല. എല്ലാവരുടെയും കഴിഞ്ഞ് സാവധാനം പോരെ നമുക്ക്. അയ്യടാ, എല്ലാവരുടെയും കഴിഞ്ഞ് അവസാനം കെട്ടാൻ പോകുമ്പോഴേ കഴുത്ത് നേടിത്തരാൻ ഞാനുണ്ടാവില്ലെന്നേ ഉള്ളൂ. നീ എവിടെ പോകും? വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. ആഹാ, അത്രേ ഉള്ളോ? കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള വേറൊരു പെണ്ണെ കെട്ടാവല്ലോ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആയിക്കൂടെ. ശരി പെണ്ണെ, എന്നേക്കാ മൂത്ത് എഴുതാൻ വീട്ടിൽ പെരാറിഞ്ഞ ഇരിപ്പുണ്ട്. യോജിച്ച ഇച്ചായന്റെയും കൂടി കല്യാണം നടക്കാതെ ഇളയന്മാർ രണ്ടും കൂടി ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ മോശമല്ലേ? തന്നെയുമല്ല, പെർണിച്ചായൻ അമേരിക്കയിൽ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. ജോലി കിട്ടി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നല്ലേ ഭംഗി. അല്ലെങ്കിൽ നിന്റെ തന്തപ്പഴയുടെ മുമ്പിൽ എനിക്ക് ഒരു വെയിറ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാ ആ ഇങ്ങനെയൊക്കെ പറയാം. നിനക്ക് എങ്ങനെ ധൈര്യം വന്നറി? അടുത്ത ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്റെയും ചാർലിയുടെയും മനസ്സമ്മതം ഞങ്ങൾ നടത്തിയിരിക്കും. പണത്തിന് വേണ്ടി ആ ചാരക മരിയ റപ്പായുടെ മകൻ മന്ദബുദ്ധിയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾക്കെല്ലാം എങ്ങനെ മനസ്സ് വന്നു? ഇതിലും ഭേദം എന്നെ ഏതെങ്കിലും കാലിൽ കൊണ്ട് കെട്ടി താഴ്ത്തുന്നത്. വേണ്ടിയുള്ള ഞങ്ങൾ അതിനും മടിക്കില്ല. എന്താ മോളെ ഈ പറയുന്നത്? നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലേ ഇച്ചായന്മാർ ഇതൊക്കെ ചെയ്യും? അമ്മച്ചി അവളുടെ കയ്യും കാലൊന്നും പിടിക്കണ്ട. ഞായറാഴ്ച മനസ്സ് ചോദ്യം നടത്താൻ ആ കുന്നമ്മ റപ്പായിക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തതാ. വാക്ക് മാറിയ തന്ത മറിയത് വിളിച്ചു പറയും. അതും കേൾപ്പിക്കണോടി നിനക്ക്? അങ്ങോട്ട് മറികടാ. ഈ സ്വന്തം തന്റെ തൂക്കാൻ വിളിച്ചവന്റെ മോനെ വേണമെന്നുള്ള നിന്റെ വാശിയുണ്ടല്ലോ. ഞങ്ങൾ ജീവിച്ചിരിപ്പോ ഞാൻ നടക്കത്തില്ല. വരങ്ങളെ, ഇവളിനി പുറത്തിറങ്ങി പോകരുത്. മനസമ്മതവും കല്യാണവും കഴിഞ്ഞ് ആ ചാളിന്റെ കൂടെ എവിടെ വേണേലും പൊയ്ക്കോട്ടെ. വാമേ, വള വള, ഒരു കളിയൊന്നും കളിക്കരുത് കേട്ടോ. ഒന്നു കളയും ഞാൻ, അരിഞ്ഞു കളയും നിന്നെ. ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? നിന്റെ അച്ഛായന്മാരുണ്ടാവില്ലേ? നീ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോരു. അങ്ങനെ തനിച്ച് പുറത്തേക്ക് വന്ന അപകടമാ. നാളെ വൈകുന്നേരം അമ്മച്ചി നൊവേനയ്ക്ക് പോവും. ഇച്ചായന്മാർ കടയിലുമായിരിക്കും. ആ സമയത്ത് ബേബിച്ചം വന്നാ മതി. ആ ശരി, ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകുന്നേരം ഞാൻ കാത്തിരിക്കും. അതെങ്ങനെയാടാ ബേബിച്ച, അവളെ നിർബന്ധിച്ച് മനസ്സമ്മതം ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അവക്ക് അവനെ കേട്ട മനസ്സിലെന്ന് പറഞ്ഞാ മനസ്സമ്മതം മുടങ്ങില്ലേ? അവൾ ആകെ വല്ലാത്തൊരവസ്ഥയില്ല. ഇവിടുന്ന് ആരെയും ചെന്നാ കൂടെ ഇറങ്ങി വരാന്നാ പറയുന്നത്. എന്നാ നമുക്ക് ഗ്ലോറി അയച്ചാലോ? ഇവളാകുമ്പോ ആർക്കൊരു സംശയം ഉണ്ടാവില്ല. വിൽ യു ഗോ? യെസ്, ഐ വിൽ ഹെൽപ് ബേബിച്ച. നീ വിളിച്ച് പറഞ്ഞോളൂ. ലെറ്റ് ഹർ കം ഔട്ട്. ഐ ബ്രിംഗ് ഹർ ഹിയർ. ദേ ആർ വെരി ഡേഞ്ചറസ് പീപ്പിൾ. വാട്ട് ഡേഞ്ചറസ്? ഞാൻ പോയി കൊണ്ടുവരാം. ഐ ഫേസ് ദം. ഇവരെ ഒറ്റയ്ക്ക് അയക്കണോ? വഴി കാണിക്കുന്ന അന്തപ്പനെ കൂടെ വിട്ടാലോ? ആരും വരണ്ട, എനിക്ക് റൂട്ട് പറഞ്ഞു തന്നാ മതി. ഐ വിൽ മാനേജ്. ആർ യു ഷുവർ? എന്റെ മാതാവേ, അമ്മച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോ ഞാൻ എന്നതാ പറയാ? ഞാനും കൂടി കൂട്ടു വന്നിട്ടാണെന്ന് ഇച്ചായൻ അറിയുമ്പോ എന്റെ ദേഹം ഇപ്പോഴേ തളരുന്നു. ചേച്ചിക്ക് എന്റെ മനസ്സറിയാലോ. ഇതല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ചേച്ചി. ചേച്ചി ഞാൻ പോകുന്നു. അമേരിക്കക്കാർക്ക് അറുവാണിച്ചി, നീ ഞങ്ങളെ പെങ്ങളെ കൊണ്ടുപോലേ? വാണിച്ചേരാടി, ഇങ്ങോട്ട് ഇറങ്ങി വാടി വെള്ളം പറ്റേ. ഉടക്കത്തിറക്കാട് ഉടക്കാളി, ഇങ്ങോട്ട് ഓടി.
Did you have any problem? Oh, nothing. On the way, there was a struggle with Chinese brothers. I had to use force, that's all. But you're all right. Okay. Okay. Vamole. Va. Keri vamole. Mole, ennathine ithra pedikune? Nammalokke ille ivide. Ichayamar aarengil varuvona Shinyda pedi. Ini muttathu kaaluvathil varano. Naan Shinyku kudikkanu. Aa, chadadi. Shiny aadiyayittu vannalle. കുറച്ച് മധുരം ഉള്ളതും കൂടെ ആയിക്കോട്ടെ. മധുരം ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം. നീ എന്നാത്തിന് എവിടെ നിൽക്കുന്നത്? അമ്മച്ചി ഷൈനി ആകെ പേടിച്ചിരിക്കല്ലേ. ഞാൻ അടുത്തുള്ളത് അവൾക്കൊരു ധൈര്യം അല്ലേ. യോജിച്ച രജിസ്ട്രാറെ കൊണ്ട് വന്നു തോന്നുന്നു. രജിസ്ട്രാറോ? ഇത്ര പെട്ടെന്ന് താമസിച്ചാലേ പോണ അച്ചായന്മാര് പോലീസിനെ കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോവും. മനസ്സിലായോ മോക്ക്? രണ്ടുപേരും പേര് എഴുതി ഒപ്പിച്ചോളൂ. ആ കർത്താവിനെ അപ്പച്ചനെയൊക്കെ മനസ്സ് വിചാരിച്ച് ഒപ്പിട്ടു. സാക്ഷികളുടെ ഒപ്പ്. ഇനി വടക്കേത്തറക്കാർ എന്ത് ചെയ്യും നമുക്കൊന്ന് അറിയണല്ലോ. ശരി, അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ. അയ്യോ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്. ഓ, അങ്ങനെയാണ്. ഷൈനിയെ തട്ടിക്കൊണ്ട് പോയതിൽ പരവൊരു നാണക്കടിയിൽ ഉണ്ടാകാനുണ്ടോ? അത് ഏതൊരു ഉണക്ക മതാമ്മ. ഇന്ന് തന്നെ അവൾ അവിടെ ഒന്നും പൊക്കണം. ഒരു രാത്രി ഒരുത്തന്റെ കൂടെ ഉറങ്ങിയ പെണ്ണിനെ കെട്ടാൻ റപ്പായിയുടെ മോനെ കിട്ടില്ല. അറിയാമോ തള്ളേ, കല്യാണത്തിന് മുമ്പ് കണ്ടവന്റെ കൂടെ കിടന്ന പാരമ്പര്യം വടക്കേത്തറക്കാർക്കില്ല. എന്റെ മോളെ അങ്ങോട്ട് കിട്ടുകയുമില്ല. അമ്മച്ചിയുടെ കാര്യം പോട്ടെ, മോളെ എനിക്ക് വിശ്വാസമാണ്. ഒരു വിശ്വാസവും വേണ്ട, അവളെ ഞങ്ങൾ വെട്ടി ഞുറുക്കും. വെട്ടാനും നുറുക്കാനും ഒന്നും നിക്കണ്ട. അവളെ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷിക്കാൻ നോക്ക്. ആകെക്കൂടി ഈ വീട്ടിലുള്ള ഒരു പെൺതരിയ. അവന്റെ അവളുടെ രജിസ്റ്റർ മാരേജ് നടന്നെന്നും അടുത്ത ആഴ്ച പള്ളിയിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചെന്നാ കേട്ടത്. നമ്മുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ആ കല്യാണം നടത്താൻ പാടില്ല. ആര് നടത്താനാടാ? എടാ, ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്നത് ആ കള്ള പാതിരിയ തുഴിക്കുറ്റം. ഏതായാലും അയാളത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്നാ വേഗം ചെന്നാ കല്യാണം മുടക്ക്. ഞാനല്പം തിരക്കിലാണ്. അടുത്ത ഞായറാഴ്ച സർക്കാരിന്റെ ക്ഷണപ്രകാരം അമേരിക്കയിൽ ആടിന്റെ ക്ലോണിംഗ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവാണ്. അതില്ലായിരുന്നേ ഞാനിത് കലക്കി ചാണ പരിവാക്കിയേനെ. വെട്ടി വിഴുങ്ങിക്കോ. കരിമി മപ്പാസും കരിമി വറുത്തതും കോഴി പൊരിച്ചതും ഇതൊക്കെ സ്പെഷ്യലായിട്ട് മണിമലേന്ന് കൊടുത്തു വിട്ടതായിരിക്കും. ഒന്നിനെ ഞാൻ തീറ്റിക്കത്തില്ല. തീറ്റിക്കാതിരിക്കാൻ നിന്റെ വായകൊണ്ടാണോ ഞാൻ തിന്നുന്നത്? അപ്പുറത്തേക്ക് പോയാട്ടെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. കളിച്ചു കളിച്ചാച്ച മണിമലയിലെ തെണ്ടിച്ച് ഞങ്ങളുടെ പെങ്ങൾ ഷൈനിയെ കെട്ടിച്ചു കൊടുക്കാതിരിക്കുകയാണല്ലേ. വെട്ടും വെട്ടി നുറുക്കും ഞങ്ങള്. വിശുദ്ധ നാവുകൊണ്ട് പുളിച്ച കറി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്യുന്നാ പറയുന്നത്? ഞങ്ങളുടെ ഷൈനിയും അവിടുത്തെ ബേവച്ചനും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഇത് ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞു. അതിനല്ലേ ഞാൻ ഈ ലോഹി ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. നിയമപ്രകാരം രജിസ്ട്രാറുടെ മുന്നിൽ വെച്ച് അവരുടെ വിവാഹം കഴിഞ്ഞു. ഇനി പള്ളിയുടെ തിരുസന്നിധിയിൽ വെച്ച് മിന്നു കെട്ടാം. അതെന്റെ തീരുമാനമല്ല, ക്രിസ്തുവിന്റെ കാലം മുതലെയുള്ള സഭയുടെ തീരുമാനമാ. മിന്നു കെട്ടാൻ ഈ പല്ലുമുട്ടത്തേക്ക് കയറിയിട്ട് വേണ്ടേ? മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും, പിന്നെ നീന്തി കയറേണ്ടി വരും. നീന്തി ആയാലും ഇഴഞ്ഞായാലും അൽത്താരാരെ മുന്നിൽ വന്നാൽ ഞാൻ കെട്ടി പള്ളിക്കകത്ത് ചോരപ്പുഴി കൊടുക്കും. ഞങ്ങളുടെ പെങ്ങളെ കഴുത്തെ താലി കെട്ടാൻ കഴുത്തിന് മീരെ തലയമ്പച്ചോണ്ടാവാൻ വരത്തില്ല. വട ഈ തൊട്ടനാരി ഒന്ന് പൊട്ടിക്കണം വെച്ച് ഇടവക്കാര് നമ്മുടെ പുറത്ത് കുതിര കയറും. എന്റെ കർത്താവേ, എന്തേ ചെയ്യ? ആ പോകുന്ന മണിമലയിലെ ആലീസ് അല്ലേ? അതെ. ഷൈനിയുടെ കല്യാണം നടക്കത്തില്ലടാ, നടക്കത്തില്ല. അതെങ്ങനെ ചെയ്യ? അതിനുള്ള വഴിയൊക്കെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരരുളപ്പാട് എനിക്കിപ്പോ കിട്ടി. നിങ്ങൾ ഇവിടെ നിൽക്കേ.
രണ്ട് കല്യാണം ഒന്നിച്ചു നടത്താൻ പോവായിരുന്നില്ലേ? ഇപ്പൊ കല്യാണത്തിന് പകരം ആലീസിന് ശേഷം പള്ളി വെച്ച് ഒപ്പീസ് നടത്താൻ പോവാ. ഇന്ന് പാതി രാത്രി ഷൈനിയെ നമുക്ക് അവിടുന്ന് പൊക്കണം. അവിടെ ആലീസ് മരിച്ചതിന്റെ ദുഃഖത്തിലായിരിക്കും എല്ലാവരും. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് ആരും കാണാതെ ഷൈനി അങ്ങോട്ട് പിടിച്ചോണ്ട് പോകണം. അത് ഞങ്ങൾ ഏറ്റു മുതലാളി. എന്നാ പൊയ്ക്കോടാ. കൊന്നു എന്റെ ആലീസിനെ.
അവളുടെ ഭയത്തിൽ വളർന്ന കുഞ്ഞിനെയും കൊന്ന് ഈ ദുഷ്ടനെ ഞാൻ കൊന്നു. അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം വിജയാണ് കയറി സമാധാനിക്കുക. അടുത്ത ക്രിസ്മസിന് ഞങ്ങൾ ഇനി വരില്ലേ അമ്മച്ചി? യാത്രയൊക്കെ വന്നിട്ട് കരയാണോ? ഇത് അമ്മച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഇച്ചായന് അങ്ങനെ വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. വക്കീല് രാജഗോപാലൻ നായർ എടുക്കന. ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മച്ചി. അനുഗ്രഹിക്കട്ടെ.